പ്രഭാത പ്രാർത്ഥന 149-ാം സങ്കീർത്തനം 4-ാം വാക്യം. കർത്താവ് തൻ്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു. ഞങ്ങളിൽ സംപ്രീതനാകുന്ന കർത്താവിൻ്റെ നാമത്തെ തപ്പുകൊട്ടിയും കിന്നരം വീട്ടിയും പാടി സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമെന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സൃഷ്ടാവായ കർത്താവിൽ സന്തോഷിക്കാനും ആനന്ദിക്കാനും ഇസ്രായേൽ ജനത്തെപ്പോലെ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസൃതമായി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. എല്ലാ അധർമ്മവും പാപമാണെന്ന് മനസ്സിലാക്കുന്ന ഞങ്ങളെ സ്വന്തം അധർമ്മങ്ങൾക്ക് വേണ്ടിയും സഹോദരങ്ങളുടെ അധർമ്മങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. വിഗ്രഹ ആരാധനകളിൽ നിന്നും അകന്നിരിക്കുവാൻ ഞങ്ങളെ എപ്പോഴും സഹായിക്കണമേ. സഭയിലും സമൂഹത്തിലും ഞങ്ങൾക്ക് അധികാരങ്ങളും സ്ഥാനങ്ങളും അവിടുന്ന് നൽകുമ്പോൾ അവയെ യോഹന്നാൻ്റെ മനോഭാവത്തോടെ സ്വീകരിച്ച് പ്രാവർത്തികമാക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കാനും ആ വചനത്തിൽ വളരെ സന്തോഷിക്കാനും എല്ലാ മക്കൾക്കും അനുഗ്രഹം നൽകണമേ. ഞങ്ങൾക്കുള്ളതും ഞങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതും വരാനിരിക്കുന്നതും ദൈവത്തിൻ്റെ സൗജന്യദാനമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ട വിവേകം ഞങ്ങളിൽ വർഷിക്കണമേ. മാതാവേ, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണമെന്ന യോഹന്നാൻ്റെ മനോഭാവം ഞങ്ങളുടെ പ്രവൃത്തിയിലും ജീവിതത്തിലും വളർത്താൻ വേണ്ട ദൈവശക്തി ഞങ്ങൾക്ക് ലഭിക്കുവാൻ അങ്ങേ പുത്രനോട് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ.